നമസ്കാരം. നമ്മുടെ ഷാജമർദയുടെ അവസ്ഥ അനുദിനം വളരെ മോശമായി വരികയാണ്. ഈ വെന്റിലേറ്ററിൽ കിടക്കുന്ന ഈ രോഗി എന്നൊക്കെ പറയും പോലെ അനുദിനം അവരുടെ അവസ്ഥ വളരെ വേഴ്സായി വരുന്നു എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? വളരെ മോശമായി മോശമായി വരികയാണ് എന്ന് പറയും പോലെയാണ് അദ്ദേഹത്തിന്റെ അവസ്ഥ. ഇന്നിപ്പോ പി വി അൻവർ ഡി ജി പിക്ക് ഒരു പുതിയ പരാതി കൂടി കൊടുത്തിട്ടുണ്ട്. അതിന്റെ കണ്ടന്റ് കൂടി മനസ്സിലാക്കുമ്പോൾ രാജ്യദ്രോഹ കുറ്റത്തിന്റെ ലെവലിലേക്ക് അത് വരുന്നുണ്ട്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഷാജന് തുടക്കത്തിലേ തരാൻ പറ്റുന്ന ഒരു ഉപദേശം എന്ന് പറഞ്ഞാൽ, മറുത ഇപ്പൊ താമസിച്ചുകൊണ്ടിരിക്കുന്ന ആ കുറ്റിക്കാട്ടിൽ നിന്ന് കുറച്ചുകൂടി സുരക്ഷിതമായ ഏതെങ്കിലും കാട്ടിലേക്ക് മാറി, അതും ഉൾവനത്തിൽ പോയി ഒരു 5 സെന്റില് ഒരു വേലിയൊക്കെ തിരിച്ചു കെട്ടി, അവിടെ ഒരു ആശ്രമമൊക്കെ കെട്ടി ശിഷ്ട ജീവിതം അവിടെ അങ്ങ് കഴിഞ്ഞു കൂടുന്നതാണ് ആരോഗ്യത്തിന് നല്ലതെന്ന് പറയാതിരിക്കാൻ യാതൊരു നിർവാഹവും. പിന്നെ ഈ ആശ്രമമൊക്കെ ആകുമ്പോൾ താടിയൊക്കെ വളർത്തണം. ഇപ്പോൾ അത് ഏകദേശമൊക്കെ ആയിക്കഴിഞ്ഞു, വെള്ളത്താടിയൊക്കെ വന്നു കഴിഞ്ഞു, ഒന്ന് നീട്ടി വളർത്തി ആ തലയിലെ മുടിയൊക്കെ ഒന്ന് നീട്ടി വളർത്തി കഴിഞ്ഞാൽ ഓക്കെയാണ്. ആ ഒരിക്കലും കഴിവാത്ത ആ ഷർട്ട് അതങ്ങ് ഊരി കളഞ്ഞാൽ മതി, ബാക്കിയുള്ള എല്ലാം ഓക്കെയാണ്. അവിടെ വേണമെങ്കിൽ കൃഷിയൊക്കെ നടത്തി ജീവിക്കാവുന്നതാണ്. കാര്യം ഇനി അങ്ങോട്ട് പോകുമ്പോൾ രാജ്യദ്രോഹ കുറ്റം, ഇഡിയുടെ വിദേശ ചട്ടം ലംഘിച്ചുകൊണ്ട് ഇവിടെ പണം കൊണ്ടുവന്ന കേസ്, പിന്നെ നാട്ടിലെ സകലമാന കോടതികളിലും കിടക്കുന്ന വേറെ കേസ്, യൂസുഫ് അലി ലക്നൌവിലും ഗുജറാത്തിലും ഡൽഹിയിലൊക്കെ കൊടുത്തിരിക്കുന്ന വേറെ കേസുകൾ, പിന്നെ ഇനി അന്തർദേശീയ തലത്തിൽ വരാനിരിക്കുന്ന കേസുകൾ, ഇങ്ങനെ ഇതെല്ലാം പരിഗണിക്കുമ്പോൾ വലിയ പാടാണ്. ഇനി ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ സ്വപ്നങ്ങൾ ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ ഇനി വല്ല ആശ്രമത്തിനകത്ത് തീർക്കുന്നതാണ് നല്ലത്. വിദേശയാത്രയൊക്കെ ഇനിയിപ്പോ നിയന്ത്രിതമാകും. കാര്യം ഈ കേസുകളിൽ എല്ലാത്തിലും ജാമ്യം കിട്ടാതെ അദ്ദേഹത്തിന് പുറം ലോകത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ സ്വപ്നം മാത്രമാണ്. കാര്യം കേസുകൾ നിലനിൽക്കുന്ന വ്യക്തികൾക്ക് കോടതിയുടെ പ്രത്യേക പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ പുറം ലോകത്തേക്ക് പോകാൻ പറ്റൂ. ഇത്രയും കാലം സ്വൈര്യമായി വിഹരിച്ചിരുന്ന ആ മർദ്ദ ഒടുവിൽ 2 കാലിലും 2 കൈയിലും ചങ്ങലയിട്ട് ബന്ധനസ്ഥരായ അവസ്ഥയിലാണ്. ഒരു രക്ഷയില്ല. ആ ഒളിത്താവളത്തിൽ നിന്ന് പുറം ലോകം കാണാമെന്നുള്ള അദ്ദേഹത്തിന്റെ പ്രതീക്ഷ അനുദിനം മങ്ങി മങ്ങി വരികയാണ്. ഒന്നുകിൽ ചാവേറാവുക, അതായത് വന്ന് ആജീവനാന്തകാലം സർക്കാരിന്റെ ചെലവിൽ ഗോവിന്ദച്ചാമിയോടൊപ്പം ഉണ്ടുറങ്ങി കിടക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ആശ്രമം സ്വന്തമായി കണ്ടുപിടിക്കുക. ഇനി കണ്ടുപിടിക്കാൻ വേണമെങ്കിൽ ആമസോൺ വനാന്തരങ്ങൾ മുതൽ ഇന്ത്യയിലോ അല്ലെങ്കിൽ ലോകത്ത് എവിടെ വേണമെങ്കിലും നടന്നു പോകാനേ പറ്റുള്ളൂ, വേറെ വഴിയൊന്നുമില്ല, ഒരു രക്ഷയില്ല. ബങ്കറുകളിലൂടെ ഇങ്ങനെ നിങ്ങൾക്ക് പോകാം. കാര്യം ഈ രാജ്യത്തിന്റെ അതിർത്തി വിടുന്നത് വരെ നിങ്ങൾ വളരെ ഭീഷണിയിലാണ്. അതുകൊണ്ട് നിങ്ങൾ തുരപ്പൻ സ്റ്റൈലിൽ തന്നെ ഇരിക്കുന്ന ബങ്കർ കുഴിച്ചു കുഴിച്ചു കുഴിച്ച് അങ്ങ് പോകുന്നതായിരിക്കും ആരോഗ്യത്തിന് നല്ലത്. ഇപ്പോ ഡി ജി പിക്ക് ഇന്ന് കൊടുത്ത പരാതിയിൽ പോലീസിന്റെ വയർലെസ് സന്ദേശം ചോർത്തിയെടുത്തതാണ് കേസ്. അതീവ സുരക്ഷയുള്ള കാര്യമാണ്, പോലീസിന്റെ ഒക്കെ രഹസ്യ സ്വഭാവമുള്ള വയർലെസ് സന്ദേശം ചോർത്തിയെടുത്ത് അദ്ദേഹം 2021 ഏപ്രിലിൽ ഒരു വാർത്ത സംപ്രേഷണം ചെയ്തിരുന്നു. ഈ വാർത്തയുടെ ലിങ്ക് സഹിതമാണ് ഇന്നിപ്പോ അൻവർ പരാതി കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ രാജ്യത്തിന്റെ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ രഹസ്യ സ്വഭാവങ്ങളെല്ലാം ചോർത്തിയെടുത്ത് അതിലൂടെ ഇദ്ദേഹം പണം സമ്പാദിച്ചോ എന്നുള്ള സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പൂനെയിൽ ഇദ്ദേഹത്തിന് ഈ വാർത്ത ചോർത്താൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഉണ്ട് എന്ന് പരാതിയിൽ ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ നിരത്തിക്കൊണ്ടാണ് ഡി ജി പിക്ക് ഇപ്പോൾ പരാതി കിട്ടിയിരിക്കുന്നത്. ഈ പരാതിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഡി ജി പിയുടെ മുന്നിൽ പോവുകയും 1.5 മണിക്കൂറോളം കൂടിക്കാഴ്ച നടത്തി വിശദമായി ചർച്ച ചെയ്ത് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ തന്നെ ദുർബലയാണ്, പിന്നെ ഗർഭിണി എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ കൂടെ ആകി മാറുകയാണ് നമ്മുടെ മറുത. മറുത ഇത്രയും കാലം പൊടിച്ചതിനും അദ്ദേഹം എണ്ണി എണ്ണി മറുപടി പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോ ആ ചാനൽ എപ്പോഴിട്ട് കഴിഞ്ഞാലും നമ്മുടെ സീരിയലിനെക്കാളും കഷ്ടമാണ്, കണ്ണീരും കിനാവും മാത്രമേ ഉള്ളൂ അതിനകത്തൊരു എപ്പോ നോക്കിയാലും. നേരത്തെ നമ്മുടെ ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള വൈകിട്ടത്തെ സീരിയലുകളിൽ മുഴുവൻ നോക്കിയാൽ കണ്ണീരും കടലും ആയിരുന്നെങ്കിൽ ഇപ്പോ മറുനാടൻ മറുത ഇട്ട് കഴിഞ്ഞാൽ ഫുൾ ടൈം ഇതാണ് അവസ്ഥ. സീരിയലിനെ തോപ്പിക്കുന്ന രീതിയിലുള്ള കരച്ചിലും ഒപ്പാരിയും പിന്നെ ഏങ്ങി ഏങ്ങിയുള്ള പല കഥകളൊക്കെ പറയുകയാണ്. എന്നിട്ട് അതിന്റെ ഇടയിലൂടെയും നുണ കയർത്തി വിടുകയാണ്. അതായത് അദ്ദേഹം മുൻപ് റെക്കോർഡ് ചെയ്തു എന്നൊക്കെ പറഞ്ഞതിന് ശേഷം പി വി അൻവറിനെതിരെ ഇന്നിപ്പോ അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വാർത്ത, അദ്ദേഹത്തിന്റെയും സുപ്രീം കോടതി ഇന്ന് ഒരേ ദിവസം പുറത്തു വന്ന വാർത്തയെ അദ്ദേഹം വ്യാജനായിട്ട് ഇതിനകത്ത് ഇരുന്നിട്ട് പറയാണ്, ഞാൻ പണ്ട് റെക്കോർഡ് ചെയ്താണ്. ഇതല്ലേ പറഞ്ഞത്, നഖത്തിന്റെ ഇടയിൽ കള്ളമാണ്. ആ വ്യക്തിയാണ് ഇരുന്ന് വാ തുറന്നു കഴിഞ്ഞാൽ ഈ അവസ്ഥയിലും പച്ച നുണ പ്രചരിപ്പിച്ച് പൈസ അടിക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. സ്ഥാപനത്തിൽ അങ്ങനെയെങ്കിലും പൈസ വരുമല്ലോ, എങ്ങനെയെങ്കിലും പൈസ കിട്ടിയാൽ മതി, എവിടെ വീണാലും 4 കാലിൽ വീഴണം, അതിനോടൊപ്പം എനിക്ക് പണവും വേണം, അത് മാത്രമാണ് മറുതയുടെ ചിന്ത. ആ ചിന്തയ്ക്കാണ് ഇപ്പോ വലിയ തോതിൽ തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇത്രയും കാലം വന്നതെല്ലാം ചെറുത് ഇനിയിപ്പോ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ബെടാ ബെടായാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോന്നിന്റെ തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് തിരിച്ചറിയുമ്പോൾ, അല്ലെങ്കിൽ കേസിന് ആസ്പദമായിട്ട് വിശദീകരിച്ചിരിക്കുന്ന പരാതികളിൽ നിന്ന് ബോധ്യപ്പെടുന്നത്, അദ്ദേഹം 50 ലക്ഷം രൂപയ്ക്ക് തന്നെ ഈ കേരളത്തിന്റെ രഹസ്യാത്മക ചോർത്താൻ വേണ്ടിയുള്ള പല തരത്തിലുള്ള എക്യുപ്മെന്റ്സ് വാങ്ങിക്കൂട്ടാൻ വേണ്ടി 50 ലക്ഷം രൂപ ചെലവാക്കി എന്ന് പറയപ്പെടുന്നുണ്ട്.
അത് അദ്ദേഹത്തിന്റെ സഹോദരൻ മുഖേന പൂനെയിലാണ് ഇതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളെല്ലാം സൂക്ഷിച്ചിരിക്കുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, കേരളത്തിന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള രഹസ്യങ്ങൾ, രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള രഹസ്യങ്ങൾ ഇവയെല്ലാം ചോർത്തിയെടുത്ത് മറ്റ് രാജ്യങ്ങളിലേക്ക് കടത്തി പാകിസ്ഥാനിലേക്ക് വരെ ഇത് ചോർത്തിക്കൊടുത്ത് പണം അടിച്ചോ എന്നുള്ള സംശയം കൂടി പ്രകടിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ രാജ്യദ്രോഹമാണ് കുറ്റം. ഓടിയ മുഴുമിക്കാത്ത അവസ്ഥ ഉണ്ടാകും. ഈ പോസ്റ്റ് എണ്ണി ഓടിയ പോലും ആ ഫിനിഷിംഗ് പോയിന്റിൽ എത്തില്ല, എവിടെയെങ്കിലും വീണു പോകുന്ന അവസ്ഥയുണ്ടാകും. അതായത് ഇപ്പൊ തന്നെ സുപ്രീം കോടതിയിൽ ഞാൻ ലക്ഷക്കണക്കിന് പൊടിച്ചാണേ ഇത് നേടിയതെന്ന് കരയുന്നുണ്ട്. കാര്യം ഈ സഹതാപ കരച്ചിലിടയിലൂടെയും ഒരു ഫണ്ട് റേസിംഗിന് അദ്ദേഹം സാധ്യത ഇടുന്നുണ്ട്. പലരും എന്നെ സഹായിക്കണമെന്നുള്ള ആ നിശബ്ദമായ സന്ദേശവും അല്ലെങ്കിൽ വരികൾക്കിടയിലൂടെയും വാക്കുകൾക്കിടയിലൂടെയും ഉള്ള സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. എന്തായാലും ഇതുകൊണ്ടൊന്നും കൂട്ടിയാ കൂടുമെന്ന് തോന്നുന്നില്ല. കാര്യം 160 കേസുകളാണ് വരാനിരിക്കുന്നത്. 160 കേസുകളിൽപ്പെട്ട ഒരു വ്യക്തിക്ക് ഈ കേസുകളിൽ നിന്ന് മൊത്തം മോചിതനാകണമെന്നുണ്ടെങ്കിൽ അത് ചില്ലറ കളിയല്ല. അതിന് മറുത മിക്കവാറും ഈ ആയുസ് മുഴുവൻ എടുത്തു തീർത്താലും ഇതിൻ്റെയൊക്കെ വിധി വന്ന് തീരുമോ എന്നുള്ളതും കൂടി സംശയമാണ്. ഈ രീതിയിൽ പെടാൻ കാരണം അഹങ്കാരമാണ്. അതായത് കഴിഞ്ഞ മാസം എന്തൊരു വെല്ലുവിളിയായിരുന്നു. ഓരോരുത്തരും അവർ പരാതി കൊടുക്കുന്ന സന്ദർഭങ്ങളിൽ ആ പരാതികൾ, അൻവർ മാമൻ കൊടുത്ത പരാതിക്ക് എനിക്ക് റീച്ച് കൂടി, പൃഥ്വിരാജ് നീ കൊടുത്ത പരാതി എനിക്ക് എന്റെ പേജ് കാണാതിരുന്ന പലരെ ഇതിലേക്ക് കൊണ്ടുവരാൻ എന്നെ സഹായിച്ചു, നമുക്ക് കോടതിയിൽ കാണാം, ഇതൊക്കെ എല്ലാവരും എന്താ വെല്ലുവിളി. ഇപ്പൊ എവിടെ പോയി? യൂസുഫ് അലിയെയും ഇതുപോലെയൊക്കെ വെല്ലുവിളിക്കുന്ന കേട്ടു. യൂസുഫ് അലിയെ പരാതി കൊടുത്തപ്പോ അദ്ദേഹം ഈ നാട്ടിൽ ഭരണഘടനയിൽ വിശ്വസിക്കാത്തൊരു വ്യക്തിയാണ്, ഞാൻ ഭരണഘടനയിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്, എന്നിട്ടാണ് പോയി ഇവിടത്തെ ശിക്ഷ നേരിടാതെ പോയി മാളത്തിൽ ഒളിച്ചിരിക്കുന്ന ഭരണഘടനാ സ്നേഹി, സത്യവിശ്വാസി, ഇപ്പൊ പറയുന്ന സോക്രട്ടീസിനെ വരെ ഉദാഹരണമാക്കുകയാണ്. ഏതിന്? ഈ മാലിന്യത്തിന് വേണ്ടി സോക്രട്ടീസിന്റെ പേര് വരെ വലിച്ചിഴക്കേണ്ട ഒരു അവസ്ഥയെ. ആ സോക്രട്ടീസ് എങ്ങാനും ജീവിച്ചിരുന്നെങ്കിൽ കടവായിലെ 3 പല്ല് പോയനെ, അങ്ങനെ തിരക്കി വന്നേനെ, എവിടെയെങ്കിലും ഇരുന്നിട്ട് എന്റെ പേര് വലിച്ചഴച്ച് എന്നെ ന്യായീകരിക്കാൻ നോക്കുന്നോ മാലിന്യമേ എന്ന് ചോദിച്ചുകൊണ്ട് സോക്രട്ടീസ് തിരക്കി വന്നേനെ. അതുകൊണ്ട് അദ്ദേഹം ഇല്ലാത്തത് നന്നായി. സോക്രട്ടീസിനെ വേണോ ആരെ വേണോ അങ്ങ് പറയാലോ. 5-6 ഇൻഫ്ലുവൻഷ്യൽ ഡയലോഗൊക്കെ കണ്ടുപിടിച്ച് വെച്ചിട്ട് എന്റെ ഫാൻസ് അസോസിയേഷൻ അത് കേൾക്കുമ്പോൾ എന്നോട് വല്ലാത്ത സിമ്പതി തോന്നും. ഇതൊക്കെയാണല്ലോ ആവശ്യം, സിമ്പതി മാത്രമേ തോന്നുള്ളൂ. സിമ്പതി കൊണ്ട് ഈ നാട്ടിൽ നിയമവ്യവസ്ഥയിൽ യാതൊരു ആനുകൂല്യം കിട്ടില്ല. സിമ്പതി കയ്യിൽ വെച്ചിരിക്കാം, കുറച്ചു പേർ കണ്ണീർ തീർക്കും, ജയിലിന്റെ ഉള്ളറകളിലേക്ക് അങ്ങ് കാലാകാലങ്ങളിലേക്ക് അങ്ങ് തള്ളപ്പെടുമ്പോൾ ഇവരൊക്കെ മറക്കും. അന്ന് വേറെ മറുതെ അവർക്ക് കിട്ടും. വേറെ മറുതെ കിട്ടുമ്പോൾ ഈ മറുതയ്ക്ക് വിലയുണ്ടാകില്ല. എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെയാണ്. കാലഘട്ടത്തിനനുസരിച്ച് പുതിയ പുതിയ ആൾക്കാർ വരും. ഇപ്പോ ചോദിക്കും നീ വലിയ സംഭവം, ഞാനും ഒരു സംഭവമൊന്നുമല്ല. എന്നെ ഒരു നിശ്ചിത കാലഘട്ടം കഴിയുമ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വരും. അത് ഇവിടുത്തെ ഒരു സ്വാഭാവിക പ്രക്രിയയാണ്. അതുകൊണ്ട് കിട്ടുന്ന അവസരത്തിൽ അർമാദിച്ച് കളയുന്നു. വല്ലവന്റെയും തോളി കയറിയിരുന്ന് അങ്ങ് ചവിട്ടി മെതിച്ച് അവനെ ഈ സമൂഹത്തിന്റെ മുന്നിൽ അപമാനിച്ച് ഞാൻ വലിയ ആളാകാം, ഞാൻ മാത്രമാണ് നല്ലവൻ, ബാക്കിയുള്ളവരെല്ലാം മോശക്കാരാണ്, നിങ്ങൾക്കെതിരെ എതിർത്ത് നിൽക്കുന്നവരെ കുറിച്ച് എല്ലാം വായി തോന്നുന്ന വിളിച്ചു പറയുക, അവരുടെ വ്യക്തിത്വത്തെ ഇല്ലാതാക്കുക, അവരുടെ അന്തസ്സിനെ ഹനിക്കുക, ഈ പ്രവൃത്തിയൊക്കെ ചെയ്ത വ്യക്തിയാണ് മഹാനായിട്ട് ഇപ്പോ പല വീഡിയോകളിലും വന്നിരുന്ന് മോങ്ങുന്നത്. ആ മോങ്ങുന്നത് കാണാൻ വല്ലാത്ത രസമാണ്. കാര്യം ഒന്ന് ചൊട്ടിയിട്ടുണ്ട്, കണ്ടവനെതിരെ വ്യാജ വാർത്ത കൊടുത്ത് ഉണ്ടാക്കിയ പൈസയിലിരുന്ന് ഞണ്ണി ഞണ്ണി ഇരുന്നതാണല്ലോ. ആ ഞണ്ണലിന്റെ കഥയൊക്കെ പറയുന്നുണ്ട്, ഞാൻ 2 ആഹാരം കഴിക്കുന്നുള്ളൂ, യോഗ ചെയ്യുന്നുണ്ടെന്ന് പറയാം. യോഗ എന്ത് ചെയ്യാനാണെന്നാണ് എപ്പോഴും വിചാരിക്കുന്ന ഞാൻ ഒരു സംഭവമാണെന്നാണ്. അതായത് എപ്പോഴും ഇൻട്രൊഡക്ഷൻ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ വാക്കുകൾ കേൾക്കാൻ നിങ്ങൾ കാതോർത്തിരിക്കുകയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ മറുത ഇപ്പോഴും മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട്, ഇയാൾക്ക് എന്ത് സംഭവിച്ചു, ഇയാൾ എന്ത് പറയാൻ പോകുന്നു എന്ന് ഒരു ആകാംക്ഷയോടുകൂടി കേൾക്കുന്നതാണ്. അല്ലാതെ ഇയാളോടുള്ള ബഹുമാനം കൊണ്ടല്ല, ഇയാൾ പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് പറയുന്നു. അതുകൊണ്ടാണ് ചിലതിന്റെയൊക്കെ വ്യൂവർഷിപ്പ് കയറി നിൽക്കുന്നത്. ഇതൊരു 10 കൂടി നോക്കും, ആൾക്കാർക്ക് മടുക്കുമെന്നേ, അതോടുകൂടി എടുത്ത് ചവറ്റുകൂട്ടയിടും. ഒരു 5-6 കേൾക്കും, അത് കഴിയുമ്പോഴത്തേക്ക് ആർക്കാണ് സമയം ഇതൊക്കെ കേൾക്കണം. അതുകൊണ്ട് മറുതയുടെ ഈ നിലവിളി ഏതെങ്കിലും ആശ്രമത്തിലേക്ക്, അതും ഉൾവനത്തിൽ, ഘോരമുള്ള ഉൾവനത്തിൽ നിങ്ങൾ പോകുന്നതാണ് നല്ലത്. ഈ സിംഹവും പുലിയൊക്കെ കാണും, അതൊന്നും പേടിക്കണ്ട, വേലി വളച്ച് കെട്ടിയാതെ അങ്ങോട്ട് വരില്ല എന്ന് നിങ്ങളൊക്കെ വിചാരിച്ചു. അല്ലെങ്കിൽ അവിടെ കപ്പ കൃഷി നടത്തി അങ്ങ് ജീവിക്കുന്നതാണ് ഇനി ആരോഗ്യത്തിന് നല്ലതെന്ന് മറുതെ അറിയിക്കുക.